ശ്രീരാധിന്റെ അരുണവരുണം പഠി സരി പവൻ നീസ സനിപ്പമരിക സനി പമരിക സനി പമരിക സരി മവ നിസ സരി മപ നിസ ഇച്ചിരി പ്രിയ വഴി സരി മപ നിസ സരി മപ നിസ സനി പദനി പമരിക എന്നൊരു പ്രയോഗമുണ്ട് കേട്ടോ. സനി പദനി പ സനി പദനി പമരിക സരി പവനി സരി ഗരി സനി പ സരി പവനി സരി ഗരി സനി പ നിസരിസനി പമരിക നിസരിസനി പമരിക സനി പനിസ പനിസ നിസരി സ നിസരി അപ്പൊ ഇങ്ങനെയുള്ള റൂട്ടുകൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി നമുക്ക് വിശദാണ്ട് പാടാൻ പറ്റുന്ന രാഗമാണ് ശ്രീരാഗം. ശ്രീരാഗത്തിന്റെ ആരോഹണാവരോഹണം ഷഡ്ജം പറ ചതുർശ്രുതി ഋഷഭം ശുദ്ധമധ്യമം പഞ്ചമം കൈശീ നിഷാദം ഷഡ്ജം അവരോണത്തിൽ വരുമ്പം ഗാന്ധാരമുണ്ട് സാധാരണ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ യന്ത്രമോഹനെ പോലെ അതിന്റെ പല്ലവി ഓരോ ഒരു സംഗതി പഠിച്ചു തീർക്കാനുണ്ടായിരുന്നു. അതൊന്ന് പഠിക്കേ. അപ്പൊ യന്ത്രമോഹൻ അത് ആദ്യം തുറന്നിരുത്തും സനി സരി മരി രി മമ പമ പനി പനി സനി സരി സ്വരപടി സനി സരി മരി രി മമ
പമ പനി പനി സനി സനി പമരി ഗരി സനി എന്തരോമരി അടുത്ത പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ് ചെയ്യുമ്പോൾ പഠിക്കാത്ത വരണം. സ നി സ രി മ രി രി മ പ മ വ നി പ നി സ നി സ രി സ ര നി സ രി പ നി മ പ മ രി ഗരി സ നി പഠിക്കാം. സ നി സ രി മ രി രി മ പ മ വ നി പ നി സ നി സ രി സ ര നി സ രി പ നി മ പ മ രി ഗരി സ നി സ ര നി സ രി സ ര നി സ രി പ സ ര നി സ രി പ നി പ മ പ മ രി ഗരി സ നി പല്ലവി തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അനുപല്ലി എടുക്കാം. അനുപല്ലി നമുക്ക് ഇതുപോലെ ഒരു 4 ലക്ഷം തള്ളിയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 അടി. പഠിക്കേ. Pama pa ri ma ri ma pa ma Pama pa ni ni pa ma chanduru Varnu ni 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 Chanduru Chandu pama pa chanduru Varnu ni Adi Chanduru ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ അടുത്ത സംഗതിയാണ് കേട്ടോ. ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ അടുത്ത അങ്ങനെയാണ്. ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ ചന്ദുരു വന്നുനേ
പിന്നെ അടിക്ക് അരവിന്ദ ആ ഇല്ല വിടുക അരവിന്ദ പിന്നെ അത് കഴിഞ്ഞാ അരവിന്ദ മോളി വരും അരവിന്ദ അരവിന്ദ മോനി ബ്രഹ്മാ പിന്നെ താഴെ വരും പഞ്ചവത്ത വരും പിന്നെ പഞ്ചവത്ത വന്നിട്ട് പിന്നെ ഷഡ്ജത്ത് അങ്ങനെ മാറി മാറി എടുത്തിട്ട് പിന്നെ നമുക്ക് സമത്തിലാക്കണം അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യം നോക്കണം അരവിന്ദ മോനി ബ്രഹ്മാ പിന്നെ ഹമ്മിങ് ആനന്ദമാരി ഇനി പമരി ഗരിസ
നിസാനി അത് മുകളില്ല നിസാനി രീസാ നിസാ അത് നമ്മൾക്ക് മോളിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിസാനി അത് മോളിൽ പാടും അല്ലെങ്കിൽ താഴെ പാടും നിസാനി രീസാ രീസാ നിസാനി പാനി പമ പമരി ഇനി പമരി രീസ നിസാനി രീസാ എടുത്തേ നിസാനി രീസാ രീസാ നിസാ നി പ നി പമ പമരി ഇനി പമരി രീസ നിസാനി ചില സൗണ്ട് കൂടി പഠിക്കും നിസാനി രീസാ രീസാ നിസാ നി പ നി പമ പമരി പിന്നെ അങ്ങനെ താഴെ എടുക്കും അപ്പൊ നമുക്ക് കൂട്ടിപ്പടി എടുക്കാം ആനന്ദ ആനന്ദ മാനു പവി ജൂവ ആനന്ദ മാനു പവി ജൂവ അങ്ങനെ അങ്ങനെ ഒരു സംഗതിയുണ്ട് ആനന്ദ സാരദനി നീ ശ്രീ അപ്പൊ നമുക്ക് എന്റെ സാധ്യത ആനന്ദ ആനന്ദ മാനുവ ആനന്ദ മാനുവ നിസാനി പിന്നെ നമുക്ക് എന്തോരോ എടുക്കാൻ വേണ്ടിട്ട് അത് താഴെ എടുക്കും ഒന്നര പിടിക്കേ ആനന്ദ മാനുവ പിന്നെ എന്തരോ സൗണ്ട് കൂട്ടിപ്പെടു എന്തരോ പിന്നെ അന്തരി എന്റെ ഓർഡർ മനസ്സിലായോ? അപ്പൊ അത് ഒന്നുകൂടെ നോക്കണോ? ഇനി ഇതിന്റെ ചരണസ്വരങ്ങൾ എന്ന് പറയുമ്പം സ്വരം പാടിയിട്ട് സാഹിത്യോട് പറഞ്ഞു അതാണ് പഞ്ചരത്ന കീർത്തനന്റെ കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത. ഇനി ചരണങ്ങൾ കംപ്ലീറ്റ് സ്വരങ്ങൾ പാടുക, എന്നിട്ട് അതുപോലെ തന്നെ സാഹിത്യം പാടുക, അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് സംഗതിയാണത്. അപ്പം സനിസനിസനിവനിസരി മവനിസരി
ഇതെല്ലാം സ്വരങ്ങളെല്ലാം ചില സ്വരങ്ങളെല്ലാം സമത്തിലേ വരുള്ളൂ. അത് സെപ്പറേറ്റ് എടുത്ത് പാടണം കേട്ടോ. ഗരിരി സനിയന്തരോമു സനി സാമഗാനലൂല
ഗാനലോണ്ട് അപ്പം ഇങ്ങനെ കൂട്ടി പാടുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ച് പാടുമ്പോൾ ഇങ്ങനെ നമ്മളത് ശാലം ബുദ്ധിമുട്ടാണ്, അത് ശ്രദ്ധിച്ച് പാടണം. പാടിയേ സടുത്തേ ജലവണ്യമോ ധന്യോ എന്തരോ
ഇത് മനസ്സിലായോ? ആ നമുക്ക് വന്നിട്ട് നോക്കാം. സാ താരായിട്ട് പാടി. സാ നമുക്ക് വീണ്ടും വീണ്ടും കുറച്ച് ആവർത്തിയ പാഠം നമുക്ക് ശരിയായി കൊടുക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൻ്റെ ബാലൻസ്